വയനാട്ടിലെ പുനരധിവാസം വളരെ സാവധാനത്തിലാണ് നടക്കുന്നത് എന്നതാണ് ഇന്നത്തെ അടിയന്തര പ്രമേയ ചർച്ചയുടെ കാതൽ. പ്രതിപക്ഷം പ്രധാനമായും ഉന്നയിച്ചത് ഈ പ്രശ്നമാണ്. അതേസമയം പുനരധിവാസത്തിൽ തടസ്സമുണ്ടാകുന്നില്ല എന്നാണ് ഭരണപക്ഷ MLA മാർ പറയുന്നത്. പക്ഷേ കേന്ദ്രത്തിൽ നിന്ന് സഹായം കിട്ടിയിട്ടില്ല എന്ന കാര്യത്തിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരേ നിലപാടാണ് നിയമസഭയിൽ സ്വീകരിച്ചത്. വിനോദ് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. വിനോദ്, ഇക്കാര്യത്തിൽ പ്രതിപക്ഷത്തിന്റെ വിമർശനം കൂടുതലായിട്ടും പോകുന്നത് കേന്ദ്ര സർക്കാരിനെതിരെയാണോ? തീർച്ചയായും മഞ്ജുഷ്, വയനാടിന്റെ വിഷയത്തിൽ വളരെ ഗൗരവമുള്ള ചർച്ച തന്നെയാണ് സഭയിൽ നടക്കുന്നത്. പ്രതിപക്ഷം നിന്ന് അടിയന്തര പ്രമേയ നോട്ടീസ് കൊണ്ടുവരുമ്പോൾ തന്നെ ചർച്ചയാകാമെന്ന നിലപാട് സർക്കാർ സ്വീകരിച്ചു. ഇപ്പോൾ കെവി സുരേഷിന്റെ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുകയാണ്. ഈ സന്ധിക്കാണ് ആദ്യം കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് പ്രതിപക്ഷത്തിൽ നിന്ന്. അദ്ദേഹം പറഞ്ഞത് ഏകോപനത്തിൽ വീഴ്ചയുണ്ട്, പ്ലാൻ കൃത്യമല്ല. എന്തിനാണ് പ്രധാനമന്ത്രി ഇവിടെ വന്നത്? ഫോട്ടോഷൂട്ടിനാണോ പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തിയതെന്നാണ് ദുരിതബാധിതർ ചോദിക്കുന്നത്. സംസ്ഥാന സർക്കാരിനും മഴ അളക്കുന്നതിൽ പിശക് പറ്റി, ഗുരുതരമായ ആരോപണമാണ് ഡിസിപിന്റെ ഭാഗത്ത് നിന്ന് വരുന്നത്. മഞ്ഞ യെല്ലോ അലർട്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്, ഓറഞ്ച് അലർട്ടായിരുന്നു. പിന്നെ ഉരുൾപൊട്ടലിന് ശേഷം റെഡ് അലർട്ടിലേക്കാണ് കാര്യങ്ങൾ പോയത്. അതുകൊണ്ട് തന്നെ കൃത്യമായ ജാഗ്രത പാലിച്ചില്ല. ആളുകളെ അവിടെ നിന്ന് മാറ്റുന്നതിൽ വീഴ്ചയുണ്ടായി. തുടങ്ങിയ കാര്യങ്ങൾ ജീവിതത്തിൽ കഴിച്ചു. കേന്ദ്രത്തിനെതിരെ വിമർശനമുണ്ടായി. 1200 കോടി രൂപയുടെ നഷ്ടം. പുനരധിവാസത്തിൽ 2000 കോടി രൂപ കണക്കാക്കപ്പെടുന്നു. അവിടെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന്, കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അനുകൂലമായ തീരുമാനമുണ്ടാകില്ല എന്നതായിരുന്നു. അതേസമയം ഭരണപക്ഷാംഗങ്ങളും കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തിയുള്ള നിലപാടുകളിലേക്കാണ് പോയത്. കേന്ദ്രം സഹകരിക്കുന്നില്ല, പ്രതിപക്ഷം തയ്യാറുണ്ടോ കേന്ദ്രത്തിനെതിരെ ഒരുമിച്ച് സമരത്തിനിറങ്ങാൻ? അത്തരമൊരു കാര്യമാണ് ട്രഷറി ബില്ലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. KK ശൈലജ പറഞ്ഞത് സാലറി ചലഞ്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഒരു മാസത്തെ ശമ്പളം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ആവശ്യപ്പെടുമ്പോൾ അത് കൊടുക്കരുത് എന്ന് പറയുന്നത് അത്യന്തം ഖേദകരമായ കാര്യമാണ്. അത് പ്രതിലോഭകരമാണ്, നാടിനെ പിന്നോട്ട് അടിക്കുന്ന ഒരു കാര്യമാണ്. അത്തരമൊരു വഴിയിലേക്ക് പ്രതിപക്ഷം പോകരുത് എന്ന കാര്യം പറയുന്നു. അതേസമയം KK രമയൻ ഈ വിഷയത്തിൽ അവരുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. KK രമ പറഞ്ഞത് ജനങ്ങളിൽ നിന്ന് പിഴിയരുത്, മറിച്ച് സെസ് പോലുള്ള സംഭവം, അതായത് ദുരിതാശ്വാസ നിധിയിലേക്ക് ദുരന്തമുണ്ടാകുമ്പോൾ അപ്പോൾ തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ജനങ്ങളിൽ നിന്ന് പണം വാങ്ങുന്നതിന് പകരം ഒരു സ്പെഷ്യൽ ബജറ്റ്, പ്രത്യേക ബജറ്റ് തന്നെ തയ്യാറാക്കി അതിലേക്ക് പണം സമാഹരിച്ച് അതിൽ നിന്ന് ഈ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള നടപടികൾ കൈക്കൊള്ളണം എന്ന കാര്യം കൂടി പറയുന്നു. വയനാട് ഉപതെരഞ്ഞെടുപ്പ് കൂടി വരുന്നൊരു സമയമാണ്. ആ ഒരു ഘട്ടത്തിലാണ് വളരെ സജീവമായി ഇപ്പോൾ സഭയിൽ ചർച്ച പുരോഗമിക്കുന്നത്. ശരി, വിനോദാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ KV സുമേഷ് MLA നിയമസഭയിൽ അടിയന്തര പ്രമേയ ചർച്ചയിൽ സംസാരിക്കുകയാണ്. അല്പസമയത്തിനകം പ്രതിപക്ഷ നേതാവ് VD സതീശൻ സംസാരിക്കും. തുടർന്ന് മന്ത്രിമാരുടെ മറുപടി, മുഖ്യമന്ത്രിയുടെയും മറുപടി ഇന്ന് നിയമസഭയിൽ അടിയന്തര പ്രമേയ ചർച്ചയിൽ ഉണ്ടായിരിക്കും. ഉരുൾപൊട്ടൽ ദുരന്തം കനത്ത നാശമുണ്ടാക്കിയ സ്ഥലമാണ് കോഴിക്കോട് വിലങ്ങാട്. പക്ഷേ അവിടെ ദുരിതബാധിതർക്ക് ഇപ്പോഴും പ്രശ്നങ്ങളാണ്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ അങ്ങോട്ട് കടന്നു ചെന്നിട്ടില്ല. ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സംഘം